മത്തായിയുടെ രണ്ടാമൂഴം എന്ന ഈ വീഡിയോയുടെ നാലാമത്തെ ഭാഗമാണിത്. ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളുടെയും തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന മാതിരി ഇതൊരു ഭൗതിക വ്യായാമമാണ്, ആൻ ഇൻ്റലക്ച്വൽ എക്സസൈസ്. യുക്തിയുടെയും ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പിൻബലത്തിൽ വിശ്വാസങ്ങളെയും വേദഗ്രന്ഥങ്ങളെയൊക്കെ പരിശോധിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ബൈബിൾ ദൈവനിവേശിതമാണെന്നും അത് ദൈവവചനമാണെന്നും അതിൽ തെറ്റുകുറ്റങ്ങളുടെ കണിക പോലും ഇല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു വിശ്വാസി കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള ഒന്നും ആയിരിക്കില്ല ഇവിടെ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ദയവചെയ്ത് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തൂ കേട്ടോ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒറ്റുകാരൻ്റെ കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് യൂദാസിൻ്റെ കഥയാണ്. വെറും 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ദൈവപുത്രനെ ഒറ്റ കൊടുത്ത അധമനിൽ അധമനായ മനുഷ്യൻ്റെ കഥ. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒറ്റുകാരനുണ്ടായിരുന്നോ? അയാളുടെ ഹീനമായിട്ടുള്ള ചതി യഥാർത്ഥത്തിൽ നടന്ന ഒരു ചരിത്ര സംഭവമാണോ അതോ അത് ഒരു സാങ്കല്പിക കഥയോ? നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സുവിശേഷങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടും എന്ന് നോക്കാം. ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായിട്ടുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ യൂദാസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ യേശു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ അവസാനത്തെ ആളായിട്ട് യൂദാസിൻ്റെ പേര് മർക്കോസ് പറയുന്നുണ്ട്. അവിടെ പേര് മാത്രമല്ല മർക്കോസ് പറയുന്നത്, അയാളുടെ സവിശേഷതയും എടുത്തു പറയുന്നുണ്ട്. കൊട്ടേഷനാണ്, യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസ് ഇസ്കരിയത്ത് എന്ന് തന്നെ പറഞ്ഞാണ് ഇയാളെ മർക്കോസ് പരിചയപ്പെടുത്തുന്നത് തന്നെ. ആൾ വന്നിട്ടില്ല, ജസ്റ്റ് പേര് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇയാൾ ഇന്നതാണ് ആൾ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് മർക്കോസ് അധ്യായം 3-ൽ. അങ്ങനെ ഈ 3-ാം അധ്യായത്തിൽ ഒരു പേര് മാത്രമായി പരാമർശിക്കപ്പെടുന്ന ഈ യൂദാസ് പിന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് 14-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് യേശുവിനെ ഒറ്റിത്തരാം എന്ന് ഓഫർ ചെയ്തുകൊണ്ട് ഇയാൾ ഈ പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെല്ലുന്നതാണ്. അവർക്കും സംഗതി ഇഷ്ടപ്പെട്ടു, അവരതിന് പണമായിട്ട് പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. അങ്ങനെ ക്വട്ടേഷൻ എടുത്ത യൂദാസ് പിന്നെ പറ്റിയ അവസരത്തിനായിട്ട് തക്കം പാർത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 1-2 കാര്യം ശ്രദ്ധിക്കുക. ഈ ഒറ്റക്കൊടുക്കാം എന്ന് ഏറ്റതല്ലാതെ എന്താണ് ഈ ഒറ്റക്കൊടുക്കൽ, എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് മർക്കോസ് നമ്മളോട് പറയുന്നില്ല. അതുമാത്രമല്ല ഈ പ്രതിഫല തുക എത്രയാണെന്നുള്ളതും മർക്കോസ് നമ്മളോട് പറയുന്നില്ല. ഇനിയും ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അതേ അധ്യായത്തിൽ, ഈ 14-ാം അധ്യായത്തിൽ തന്നെ ഈ അവസാന അത്താഴത്തിനിടയിൽ യേശു പ്രഖ്യാപിക്കുന്നുണ്ട് തൻ്റെ കൂടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരിൽ തന്നെ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കും എന്ന്. അത് കേട്ടതോടെ അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി. എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്ന നിങ്ങൾ 12 പേരിൽ ഒരുവൻ തന്നെ എന്ന് യേശു മറുപടിയും പറഞ്ഞു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം യേശു ഗെത്സെമനി എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, കൊട്ടേഷനാണ്, സമയമായിരിക്കുന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു, എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം. ഇനി ശ്രദ്ധിച്ചോളൂ, ഇതാ എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോഴേക്കും ജൂദാസ് തൻ്റെ ക്വട്ടേഷൻ ടീമുമായിട്ട് സ്ഥലത്തെത്തി. ആള് മാറിപ്പോയി പുലുവാലി പിടിക്കാതിരിക്കാനായിട്ട് താൻ ആരെ ചുംബിക്കുന്നുവോ അവനെയാണ് പൊക്കേണ്ടത് എന്നൊരടയാളം ഇവർ തമ്മിൽ നേരത്തെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് യൂദാസ്
യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു എന്നാണ് മർക്കോസ് പറയുന്നത്. അങ്ങനെ യൂദാസിനൊപ്പം വന്നവർ യേശുവിനെ പിടിച്ച് ബന്ധിച്ച് വിചാരണയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. അതോടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യൂദാസിൻ്റെ റോൾ അവസാനിച്ചു. പിന്നെ യൂദാസിന് എന്ത് സംഭവിച്ചു എന്നൊന്നും മർക്കോസ് നമ്മളോട് പറയുന്നില്ല. ഇവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വച്ചേക്കൂ. ഒന്ന്, യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട ഒരേ മേശമേൽ നിന്ന് ഭക്ഷിക്കുന്നവരിൽ ഒരുവനാണ് ഒറ്റിക്കൊടുക്കുന്നത്. രണ്ട്, ഒരു ചുംബനത്തിനൊടുവിലാണ് ഈ ബിട്രയൽ നടക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതായി എഴുതപ്പെട്ട മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരാം. മത്തായി ഇവിടെ ഈ യൂദാസിൻ്റെ പ്രതിഫലത്തുക കൃത്യമായിട്ട് പറഞ്ഞുറപ്പിക്കുന്നുണ്ട്. 30 വെള്ളി നാണയങ്ങൾ. മർക്കോസ് വിസ്തരിച്ച അത്താഴ സമയത്തെ സംഭാഷണം മത്തായിയും അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു അവിടെയും പറയുന്നു. കർത്താവെ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ യൂദാസ് തന്നെ യേശുവിനോട്, ഗുരോ, തീർച്ചയായും അത് ഞാനല്ലല്ലോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട്. നീ അങ്ങനെ പറയുന്നു എന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട് മത്തായിയുടെ യേശു. ഈ തീർച്ചയായും അത് ഞാനല്ലല്ലോ എന്ന് ചോദിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് കേട്ടോ. ഈ ബാക്കി പി ഒ സി ബൈബിളിലൊന്നും ഈ തീർച്ചയായും എന്നുള്ള ലൈനില്ല. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഇതുപോലെയാണ്. പലതിലും ഷുവർലി, തീർച്ചയായും അത് ഞാനല്ലല്ലോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. മത്തായിയുടെ യൂദാസിന് പിറ്റേന്ന് തന്നെ താൻ ചെയ്തത് അബദ്ധമായി പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അയാൾക്ക് കുറ്റബോധം ഉണ്ടാവുകയാണ്. പശ്ചാത്താപ വിവശനായിട്ടുള്ള അയാൾ തനിക്ക് പ്രതിഫലമായിട്ട് കിട്ടിയ ഈ 30 വെള്ളി നാണയങ്ങളുമായിട്ട് തിരികെ തന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ച ടീമിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പ്ലീസ് എനിക്ക് കാശ് വേണ്ട, ഇത് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, നീ ചെയ്യാമെന്ന് ഏറ്റിരുന്ന കാര്യം ചെയ്തു, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്ന പൈസ ഞങ്ങൾ തരുകയും ചെയ്തു, ഇനി നീയായി ഇതിൻ്റെ പാടായി, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞു അവർ. യൂദാസ് പകച്ചുപോയി. ഇങ്ങനെ പകച്ചുപോയ യൂദാസ് ആ വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ പോയി തൂങ്ങിച്ചത്തു. ഇയാൾ ഈ വലിച്ചെറിഞ്ഞ കാശ് ഇനി എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നായി ഈ പ്രധാന പുരോഹിതന്മാരുടെ ചിന്ത. ഇത് ഈ രക്തത്തിൻ്റെ വിലയായതുകൊണ്ട് ഏതായാലും ഈ ടെമ്പിളിനെ ഈ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് ശരിയാവില്ല, ഇത് ബ്ലഡ് മണിയാണ്. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുശവൻ്റെ പറമ്പ് വിലയ്ക്ക് വാങ്ങി. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വച്ചേക്കുക. ഒന്ന്, യൂദാസിൻ്റെ പശ്ചാത്താപം. രണ്ട്, 30 വെള്ളിക്കാശ് പ്രതിഫലത്തുക. മൂന്ന്, ഈ ആ പൈസ ഈ ദേവാലയത്തിലേക്ക് വലിച്ചെറിയൽ. നാല്, കെട്ടിത്തൂങ്ങിച്ചാവൽ. അഞ്ച്, കുശവൻ. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചോളൂ. ഇപ്പം അതുപോലെ നമ്മുടെ മത്തായിക്ക് ഇവിടെയും ചെറിയൊരു അബദ്ധം പാട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രവാചകനായ ജെറേമിയ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയാവാനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് മത്തായി പറയുന്നത്. പക്ഷേ ഈ ജെറമിയയുടെ പുസ്തകത്തിലല്ല ഈ സാധനം കിടക്കുന്നത്, ഈ സഖറിയായുടെ പുസ്തകത്തിലാണ് ഇതിനോട് ഒപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വിവരണമുള്ളത്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇനി നമുക്ക് മൂന്നാമത്തെ സുവിശേഷമായിട്ടുള്ള, മൂന്നാമത് എഴുതപ്പെട്ട സുവിശേഷമായിട്ടുള്ള ലൂക്കോസിലേക്ക് പോവാം. ലൂക്കോസും കഥ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യൂദാസിനെ കൊണ്ട് ഈ അധമ കൃത്യം ചെയ്യിപ്പിക്കാൻ ആദ്യമേ തന്നെ അയാളിൽ സാത്താൻ പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ യേശു ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത 12 പേരിൽ ഒരുത്തൻ തന്നെ യേശുവിനിട്ട് പണിതു എന്ന് പറയുമ്പോഴുണ്ടാവുന്ന ആ എംബറാസ്മെൻറ്റ് ഒഴിവാക്കിയേക്കുക എന്ന് ലൂക്കോസിന് തോന്നിക്കാണും. അങ്ങനെ ഇതിൻ്റെ ബ്ലെയിം മുഴുവനും സാത്താൻ്റെ മേത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു ലൂക്കോസ്. അതുമാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു കുറച്ചുകൂടി സ്പെസിഫിക്കായിട്ട് യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്
എന്നൊരു എക്സ്ട്രാ ചോദ്യം ഡിറക്റ്റായിട്ട് ഈ യൂദാസിനോട് ചോദിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ മിക്കവാറും പഴയതിലെ പോലെ തന്നെ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നെ ഈ യൂദാസിന് എന്ത് സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ലൂക്കോസ് തന്നെ എഴുതിയ ഈ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ ആക്ട്സിൽ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റിൽസ്, അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വട്ടേഷനാണ്: എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി, അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ക്വട്ടേഷൻ എൻഡ്സ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ഇവിടെ ഈ പറമ്പ് മേടിക്കുന്നത് യൂദാസ് തന്നെയാണ്. നേരത്തെ മത്തായി പറഞ്ഞ പോലെ ഈ ദേവസ്വം ഭാരവാഹികളൊന്നും അല്ല, അമ്പലം കമ്മിറ്റി അല്ല ഈ പണം എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഈ കുശവൻ്റെ പറമ്പ് മേടിക്കുന്നതൊക്കെ. ഇവിടെ യൂദാസ് തന്നെ പോയിട്ടൊരു പറമ്പ് മേടിച്ചിട്ട് അതിൽ തലകുത്തി വീണ് മരിക്കുകയാണ്. ഈ മത്തായി പറഞ്ഞത് ഈ കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ്. ആക്ട്സിൽ ലൂക്കോസ് പറയുന്നത് കെട്ടിത്തൂങ്ങി മരിച്ചു എന്നല്ല, ഈ പറമ്പിൽ ഇയാൾ തലകുത്തി വീണു, തലകുത്തി വീണിട്ട് ഉദരം പിളർന്ന് വയറ് പൊട്ടി കുടലൊക്കെ പുറത്തിയാടി മരിച്ചു എന്നാണ് ഈ ലൂക്കോസ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. വീഴ്ചയിൽ ഉദരം പിളർന്നാണ് യൂദാസ് മരിക്കുന്നത്. ഇനി നാലാമത്തെ സുവിശേഷമായിട്ടുള്ള യോഹന്നാനിലെത്തുമ്പോൾ യൂദാസ് അവിടെ കളം നിറഞ്ഞാടുകയാണ്. ആറാം അധ്യായത്തിലും 12 അധ്യായത്തിലും 13 അധ്യായത്തിലും 14 അധ്യായത്തിലും 17 അധ്യായത്തിലും ഒടുവിൽ 18 അധ്യായത്തിലും എല്ലാം ഇയാളുടെ സാന്നിധ്യം ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, ഈ സമാന്തര സുവിശേഷങ്ങളിൽ, ഈ സിനോപ്റ്റിക് ഗോസ്പെൽസിൽ പറയുന്ന മാതിരി അല്ല കാര്യങ്ങൾ. സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് വെച്ചാൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, സമാന്തര സുവിശേഷങ്ങൾ. അവിടെ തന്നെ വഞ്ചിക്കാൻ പോകുന്നവൻ ആരാണെന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് യേശു പറയുന്നത് താൻ അപ്പക്കഷ്ണം മുക്കി ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ എന്നാണ്. എന്നിട്ട് ഒരു മടിയും ഇല്ലാതെ അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുക്കുകയും ഒരു തരി പോലും മടിയില്ലാതെ യൂദാസ് അത് വാങ്ങുകയും ചെയ്യുന്നു. യേശു സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്, ഞാൻ ഈ സാധനം മുക്കി ആർക്ക് കൊടുക്കുന്നു അവനാണ് എനിക്കിട്ട് പണിയാൻ പോണേന്ന്. എന്നിട്ട് ഇത് മുക്കി യൂദാസിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടോണ്ടിരുന്ന യൂദാസ് ഒരു ഉളുപ്പുമില്ലാതെ അത് മേടിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. യേശു കൊടുത്ത അപ്പക്കഷ്ണം കയ്യിലിരിക്കുന്ന ആളിൽ സൈറ്റൻ പ്രവേശിച്ചു എന്ന്. അത് പോട്ടെ, തൊട്ടു പിറകെ നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്യുക എന്ന് പറഞ്ഞ് യൂദാസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് യോഹന്നാനിലെ യേശു. ഏതായാലും അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ യൂദാസ് പുറത്തു പോയെന്നും അപ്പോൾ രാത്രിയായിരുന്നു എന്നും കൂടി യോഹന്നാൻ പറയുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ യൂദാസ് വീണ്ടും ഈ മറ്റേ ടീമിനെയും കൊണ്ട് വരുവാണ്. അപ്പോൾ ഈ മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇവിടെ യൂദാസ് വരുന്നത് റോമൻ സോൾജേഴ്സിനെയും മറ്റാളുകളെയും കൊണ്ടാണ്. സിനോപ്റ്റിക് ഗോസ്പെൽസിൽ ഈ യൂദാസിൻ്റെ കൂടെ വരുന്നവരിൽ ഈ റോമൻ സോൾജേഴ്സ് ഇല്ല, ഇവിടെ റോമൻ സോൾജേഴ്സും മറ്റാൾക്കാരും ആയിട്ടാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിലും പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഈ ചുംബനമോ ഗുരോ എന്നുള്ള അടയാളവാക്കിയോ ഒന്നുമില്ല. യേശു നേരിട്ട് മുമ്പോട്ട് വന്നിട്ട് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. നസറായനായ യേശുവിനെ എന്ന് അവർ മറുപടി പറയുന്നു. അത് കേട്ട ഉടനെ യേശു പറയുന്നത് അത് ഞാനാണ് എന്നാണ്. ആർക്കും ചുംബിച്ച് വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പുള്ളി അങ്ങോട്ട് വളണ്ടിയർ ചെയ്യുകയാണ്, ഞാനാണത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാമത്തെ ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ എന്ന് വീണ്ടും അല്പം നീരസത്തോടെ തന്നെ യേശു പറയുന്നുണ്ട്. യൂദാസിന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് വെറുതെ കാഴ്ചക്കാരനായിട്ട് നിൽക്കേണ്ട റോളേ ഉള്ളൂ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യൂദാസിന്, ഈ അറസ്റ്റിൻ്റെ സീനിൽ. ഏതായാലും അതോടെ യോഹന്നാനിലും യൂദാസിൻ്റെ റോൾ അവസാനിക്കുകയാണ്. പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും യോഹന്നാനും നമ്മളോട് പറയുന്നില്ല. അപ്പോൾ ഈ ആദ്യം എഴുതപ്പെട്ട മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പോലും ഈ സംഭവത്തെപ്പറ്റി പരാമർശം ഉള്ള സ്ഥിതിക്ക് ഈ ഒറ്റിൻ്റെ കഥയ്ക്ക് യേശുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ വേണം
കരുതാൻ. അങ്ങനെ കരുതുന്ന പല ഹിസ്റ്റോറിയൻസും ഉണ്ട്. പക്ഷേ ഈ ആദ്യകാലത്തൊന്നും യേശുവിന് തന്നെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നത് നോക്കൂ, ക്വട്ടേഷനാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. ഇത് മത്തായിയും പറയുന്നുണ്ട്, ലൂക്കോസും പറയുന്നുണ്ട്. അതായത് ഈ രണ്ടാമത് വന്നു കഴിയുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും വിധിച്ചുകൊണ്ട് നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിൽ ഇരിക്കുന്നതാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ 12 പേരിൽ ഒരാൾ 4 വെള്ളിയാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ ഒറ്റുവെന്നും അയാൾ പോയി തൂങ്ങിച്ചാവുമെന്നും അങ്ങനെ ഒരു സീറ്റ് വേക്കൻ്റ് ആവുമെന്നും ഒന്നും യേശുവിന് അറിയില്ലായിരുന്നോ? പോട്ടെ, അതൊക്കെ സ്പെക്കുലേഷനാണ്. നമുക്ക് ഈ വസ്തുതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഈ വസ്തുതകൾക്കായിട്ട് നമുക്ക് പരിശോധിക്കാൻ ഈ മർക്കോസിനും മുമ്പ് ലേഖനങ്ങൾ എഴുതിയ പൗലോസിൻ്റെ രചനകളുണ്ട്, പോളിൻ്റെ എപ്പിസൽസ്. പൗലോസ് എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന 14 ലേഖനങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും അതെല്ലാം ഈ പൗലോസ് തന്നെ എഴുതിയതാണെന്ന ധാരണയൊന്നും ഇന്ന് ചരിത്രകാരന്മാർക്കിടയിലില്ല. അതിൽ 7 മാത്രമാണ് പോളിൻ്റേതെന്ന് നമുക്ക് ഉറപ്പുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഈ ഒഥൻറ്റിക് പോളിൻ എപ്പിസൽസ് പൗലോസ് തന്നെയാണ് എഴുതിയതെന്ന് ഉറപ്പുള്ള 7. അത് 1 Thessalonians, Galatians, 1 and 2 Corinthians, Romans, ഫിലമോൻ നമ്മുടെ മലയാളത്തിൽ, ഫിലിപ്പിയൻസ്. ഈ 7 പൗലോസ് തന്നെയാണ് എഴുതിയെന്ന് നമുക്ക് മിക്കവാറും ഉറപ്പിക്കാവുന്നത്. ബാക്കിയുള്ള 7 പെട്ട ഒന്നാണ് ഈ ഹെബ്രായർക്കുള്ള ഹീബ്രൂസ് ലേഖനം. അത് പൗലോസ് അല്ല എഴുതിയെന്നുള്ളതിനെ പറ്റി ഇന്ന് തർക്കമേ ഇല്ല. അത് എല്ലാവർക്കും അറിയാം അത് പൗലോസ് അല്ല എഴുതിയേക്കുന്നതെന്ന്. ഈ തർക്കമുള്ള ബാക്കി 6 അതിന് ഈ സ്യൂഡപ്പിഗ്രഫീസ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള 6 എന്ന് പറയുമ്പോൾ എഫീഷ്യൻസ്, കൊളോഷ്യൻസ്, 2 Thessalonians, 1 and 2 Timothy, ടൈറ്റസ്, ഈ 6 തർക്കത്തിലുള്ളത്. അത് പല ചരിത്രകാരന്മാരും അത് പൗലോസ് എഴുതിയതാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ പൗലോസിൻ്റെ ശിഷ്യന്മാരാരോ തന്നെ പൗലോസ് മരിച്ച് 10 or 20 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിസ്പ്യൂട്ടഡ് എപ്പിസൽസ് അല്ലെങ്കിൽ സ്യൂഡപ്പിഗ്രഫീസ്. നിങ്ങളുടെ കയ്യിൽ POC ബൈബിളാണ് ഇരിക്കുന്നതെങ്കിൽ അതിലെ എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ മുഖവരെ ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഈ ഹെബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ മുഖവരെ ഒന്നെടുത്ത് വായിച്ചു നോക്കൂ. അതിൽ ഈ പബ്ലിഷേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, ഇത് പൗലോസ് തന്നെ എഴുതിയതാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അവർ പോലും സംഭവിക്കുന്ന കേസാണ് അത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഓഥൻറ്റിക് പോളിൻ എപ്പിസലിൽ പെട്ട കോറിന്തോസുകാർക്കുള്ള 1 ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിൽ പൗലോസ് പറയുന്നത്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു. അപ്പോൾ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്നുള്ള വേർഡിങ്ങാണ് അവിടെ വന്നിരിക്കുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് ഏതാണ്ട് 54-55 CE. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്രൈസ്തവ രചനകൾ മുഴുവനും എടുത്ത് പരിശോധിച്ചാലും അതിലെ ഏറ്റവും ആദ്യത്തെ ഒറ്റിൻ്റെ പരാമർശം ഇതാണ്. പക്ഷെ ഇവിടെ ആരോ ഒറ്റിക്കൊടുത്തു എന്നല്ലാതെ അത് യൂദാസാണെന്നോ അല്ലെങ്കിൽ യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട വേറെ ആരെങ്കിലും ആണെന്നോ ഉള്ള യാതൊരു സൂചനയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതുമാത്രമല്ല, ഈ ഒറ്റിക്കൊടുത്തു എന്ന് സൂചിപ്പിക്കാനായിട്ട് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് പാരാഡിഡോമി എന്നൊരു ഗ്രീക്ക് പദമാണ്. ആ വാക്കിന് ഈ ഒറ്റിക്കൊടുത്തു എന്നും വേണമെങ്കിൽ അർത്ഥം എടുക്കാം, പക്ഷെ അതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. അതിന് കൈമാറി എന്നാവാം, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നും ആകാം. അതായത് വിചാരണയ്ക്കായിട്ട് യേശുവിനെ ഹാൻഡഡ് ഓവർ എന്നും ആവാം. അല്ലാതെ ഒറ്റിക്കൊടുത്തു എന്ന് തന്നെ അർത്ഥം അതിലുണ്ടായിക്കോണമെന്നില്ല ഈ പൗലോസിൻ്റെ വാക്കിൽ. ഈ മിക്കവാറും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലെല്ലാം ഈ ബിട്രേഡ് എന്ന വാക്ക് തന്നെയാണ്
ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും വേറെ ചിലതിലൊക്കെ ഇപ്പോഴും ഈ ഹാൻഡഡ് ഓവർ അല്ലെങ്കിൽ ഡെലിവേർഡ് എന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പൗലോസിൻ്റെ ലേഖനങ്ങൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തവരാകാം ഈ ഒറ്റിക്കൊടുത്തു എന്ന ഒരൊറ്റ അർത്ഥത്തിലേക്ക് ഈ പരാമർശത്തെ പിന്നീട് ചുരുക്കിയത്. പറഞ്ഞു വരുന്നത് ഈ പൗലോസ് ഇവിടെ ഒറ്റിക്കൊടുത്തു എന്ന് ആയിക്കൊള്ളണമെന്നില്ല ഉദ്ദേശിച്ചിരുന്നത്. അത് പറയാൻ വേറെയും കാരണമുണ്ട്. പുതിയ നിയമത്തിൽ തന്നെയുള്ള മറ്റ് ലേഖനങ്ങളിൽ പൗലോസ് ഇതേ വാക്കുപയോഗിച്ചിട്ടുള്ളത് ഒറ്റിക്കൊടുക്കുക എന്നർത്ഥത്തിലല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ കൊട്ടേഷനാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ. ഈ വാക്യത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ വാക്കാണ്, പാരാഡിഡോമി. അവിടെ നോക്കൂ, ഏൽപ്പിച്ചു തന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഏൽപ്പിച്ചു തരിക എന്നുള്ള അർത്ഥമാണ് ഈ വാക്കിന് ഇവിടെ ഉള്ളത്. കഴിഞ്ഞില്ല, ഈ കോറിന്തോസുകാർക്കുള്ള അതേ ലേഖനത്തിൽ 4 അധ്യായങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി വായിക്കാൻ പറ്റും. കൊട്ടേഷനാണ്, വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്ന പോലെ 3-ാം നാൾ ഉയർക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. 12 പേർക്കും പ്രത്യക്ഷനായി എന്നാണ് പൗലോസ് പറയുന്നത്. അതിൽ നിന്ന് ഒരാൾ കുറഞ്ഞ കഥയൊന്നും പൗലോസ് കേട്ടിട്ടില്ല. ഇവിടെ ഈ കേപ്പാന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസിനെ തന്നെയാണ് കേട്ടോ. ഈ കേപ്പ ആയാലും സീഫസ് ആയാലും പത്രോസ് ആയാലും പീറ്റർ ആയാലും എല്ലാം ഒന്ന് തന്നെ, പാറ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇയാളുടെ ഒറിജിനൽ പേര് സൈമൺ എന്ന് മാത്രമാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, 50-64 പീരീഡിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന പൗലോസിൻ്റെ കാലത്തിന് ശേഷമാണ് ഈ ഒറ്റിൻ്റെ കഥ ക്രിസ്ത്യൻ ട്രഡീഷനിലേക്ക് കയറിപ്പറ്റുന്നത്. പക്ഷെ മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളതുകൊണ്ട് 70-72 കാലഘട്ടത്തിന് തൊട്ട് മുമ്പാണ് ഈ കഥ പാരമ്പര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. ശരി, എങ്കിൽ എവിടെ നിന്നാണ് ഈ കഥാപാത്രം ഉയരെടുത്തത്? ജോസഫിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടെത്തിയതുപോലെ ഇതും ഈ പഴയ നിയമത്തിൽ നിന്നെങ്ങാനും ആണോ? പരിശോധിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഈ തിരുവെഴുത്ത് പരിശോധിച്ച് ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഈ കൂറുമാറ്റത്തിൻ്റെയും ഒറ്റിൻ്റെയും പകയുടെയും 3 കഥകൾ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. അതിൽ ഈ 1-ാമത്തെ കൂറുമാറ്റക്കാരൻ അഹിതോഫൽ എന്നൊരാളാണ്. ഇയാൾ ഈ ദാവീദ് രാജാവിൻ്റെ വിശ്വസ്തരിൽ പെട്ട ഒരാളായിരുന്നു. ഈ ദാവീദ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അപ്രധാനിയായിട്ടുള്ള രാജാവല്ല, അയാൾ ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു. ഈ ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നാൽ മിശിഹ എന്നർത്ഥം. ഈ മിശിഹ അല്ലെങ്കിൽ മഷിയാക്ക് എന്ന ഹീബ്രൂ വേർഡിൻ്റെ അർത്ഥം തന്നെ ദ അനോയിൻറ്റഡ് വൺ എന്നാണ്. ഇങ്ങനെയാണ് ഈ യേശുവിനെ ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന മിശിഹയായിട്ട് പാടിപ്പോഴ്ത്തുന്നതൊക്കെ. ഏതായാലും ഈ ദാവീദ് രാജാവിന് അബ്സലോം എന്നൊരു മകനുണ്ടായിരുന്നു. ഈ അബ്സലോം ഒരു കൊട്ടാര വിപ്ലവം നടത്തി. അപ്പോൾ ഈ രാജാവിൻ്റെ വിശ്വസ്തനായിരുന്നിട്ടുള്ള നമ്മുടെ അഹിതോഫല് രാജാവിനെ വിട്ട് ഈ അബ്സലോമിൻ്റെ കൂടെ ചേർന്നു, മകൻ്റെ കൂടെ പോയി. കൊട്ടേഷനാണ്, ഈ ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ ഈ പ്രവൃത്തിയെക്കുറിച്ച് വിലപിക്കുന്നത്. അപ്പോൾ ഈ അഹിതോഫല് മറുപക്ഷം ചേർന്നു, ഈ ദാവീദ് രാജാവ് ഈ അഹിതോഫലിൻ്റെ കുതന്ത്രങ്ങളെ മറികടക്കാനായിട്ട് തൻ്റെ സ്നേഹിതനായിട്ടുള്ള ഹുഷായി എന്നൊരാളെ പതുക്കെ സൂത്രത്തിൽ ഈ ശത്രുപക്ഷത്ത്, ഈ മകൻ അബ്സലോമിൻ്റെ പക്ഷത്ത് തിരികെ കയറ്റി. ഇതൊന്നും ഈ അബ്സലോം അറിയുന്നില്ല, സൂത്രത്തിലുള്ള പണിയാണ്. അങ്ങനെ ഈ തൻ്റെ ക്യാമ്പിൽ വന്നുപെട്ട ഈ ഹുഷായിൽ നിന്ന് ഈ അബ്സലോം ഈ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അഹിതോഫൽ അവിടെ ഇരിപ്പുണ്ട്, അയാൾ സീനിയറാണ്. അയാളുടെ ഉപദേശങ്ങൾ തിരസ്കരിച്ച് ഇന്നലെ വന്ന ഈ ഹുഷായിയുടെ ഈ അപക്വമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് അബ്സലോം പരാജയപ്പെടുമെന്ന് അഹിതോഫലിന് തീർച്ചയായി. അബ്സലോം പരാജയപ്പെട്ടാൽ തൻ്റെ കാര്യം കട്ട പുകയാണെന്നും അഹിതോഫലിന് നന്നായിട്ട് അറിയാമായിരുന്നു.
അപ്പോൾ ഈ വലിയ താമസമില്ലാതെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കാലുമാറ്റക്കാരൻ അഹിദോഫൽ അയാൾ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു വ്യവസ്ഥയിലാക്കിയിട്ട് നേരെ പോയി കെട്ടി തൂങ്ങി ചത്തു. ഇതാണ് ഈ പഴയ നിയമത്തിലെ ഒന്നാമത്തെ ഒറ്റുകാരൻ്റെ കഥ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരൊറ്റുകാരൻ്റെ തൂങ്ങിച്ചാവൽ കിട്ടി. ഇനി നമുക്ക് ഈ സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോവാം. അതിലെ ചില വാക്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവർ എനിക്ക് കൂലിയായി 30 വെള്ളിനാണയം തന്നു. അപ്പോൾ യഹോവ എന്നോട് പറഞ്ഞു, അത് ഖജനാവിന് നേരെ എറിയുക. അവർ എൻ്റെ വിലയായി കണക്കാക്കിയ വലിയൊരു തുകയല്ലേ അത്? അങ്ങനെ ഞാൻ ആ 30 വെള്ളിനാണയം യഹോവയുടെ ഭവനത്തിലെ ഖജനാവിലേക്ക് എറിഞ്ഞു. ഇതും ഈ യഹോവ സാക്ഷികളുടെ ബൈബിളിൽ നിന്നുള്ള മലയാള പരിഭാഷയാണ് കേട്ടോ. യഹോവ സാക്ഷികളുടെ പരിഭാഷയിൽ മാത്രമല്ല, ഇപ്പോൾ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ, NRSV, അങ്ങനെ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിലും ഇത് ഇങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ദ ലോർഡ് സെഡ് ടു മീ, ത്രോ ഇറ്റ് ടു ദ പോട്ടർ. സോ ഐ ടുക്ക് ദ 30 pieces ഓഫ് സിൽവർ ആൻഡ് ത്രൂ ദം ഇൻറ്റു ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഫോർ ദ പോട്ടർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ വലിച്ചെറിയൽ തന്നെയാണ്. ഈ സാധനം കേട്ടോ നമ്മുടെ മത്തായി നേരത്തെ ഈ ജെറേമിയ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയാവാനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തട്ടിവിട്ടത്. ഇത് ജെറേമിയ അല്ല ഈ പറഞ്ഞേക്കുന്നത്, ഇത് സഖറിയയുടെ പുസ്തകത്തിലാണുള്ളത്. അപ്പോൾ ഈ ഈ വലിച്ചെറിയൽ ഈ യഹോവ സാക്ഷികളുടെ മലയാള പരിഭാഷയിലാണുള്ളത്. മറ്റേ ഈ സൊസൈറ്റിക്കാരുടെ സത്യവേദ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഓശാന ബൈബിളിലോ അല്ലെങ്കിൽ POC ബൈബിളിലോ ഒന്നും ഈ വലിച്ചെറിയലല്ല, ഭണ്ണാരത്തിൽ നിക്ഷേപിക്കൽ മാത്രമേ ഉള്ളൂ. അതെന്തെങ്കിലും ആട്ടെ, അപ്പോൾ നമുക്ക് ഈ പഴയ നിയമത്തിൽ നിന്ന് ഈ രണ്ടാമത്തെ ഒറ്റുകാരനെയും കിട്ടി. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടി. പ്രതിഫലത്തുക 30 വെള്ളി നാണയം, ദേവാലയത്തിലേക്ക് വലിച്ചെറിയൽ, കുശവൻ, ഇതൊക്കെ അതിനകത്തുണ്ട്. ഈ മൂന്നാമത്തെ വഞ്ചനയുടെ കഥയും ഈ ദാവീദ് രാജാവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ അബ്സലോമിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ആഭ്യന്തര കലഹം ഒരുവിധം ഒന്ന് ഒതുക്കിയിട്ടിരിക്കുകയാണ് ഈ ദാവീദ്. അപ്പോഴാണ് ഈ ദാവീദ് രാജാവിന് തൻ്റെ സൈന്യാധിപൻ ഈ ജോവാബിൻ്റെ വിശ്വസ്തതയിൽ കുറച്ച് സംശയം തോന്നി തുടങ്ങിയത്. ഈ ജനറൽ യോവാബിനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട് കേട്ടോ. ഈ ബത്ഷേബായുടെ കഥയിൽ ഈ ബത്ഷേബായുടെ കെട്ടിയവനായിട്ടുള്ള ഈ ഹിത്യനായിട്ടുള്ള ഊറിയ, അയാൾ ഈ യോവാവിൻ്റെ കീഴിലായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. ദാവീദ് അയക്ക് സന്ദേശം കൊടുത്തയച്ചിട്ടാണ് ഇയാളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതും അയാൾ വീട്ടിൽ പോകാതെ തിരിച്ചു പോയതും അവസാനം ഈ ഉഗ്രയുദ്ധം നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പിൻവാങ്ങിയതും അങ്ങനെ ചതിയിൽ കൊല്ലിക്കുകയൊക്കെ ചെയ്യാൻ ദാവീദ് രാജാവിൻ്റെ ഒപ്പം നിന്ന ആളാണ് ഈ യോവാബ്. ഈ യോവാബിനെ തന്നെ ദാവീദിന് സംശയം വന്നു തുടങ്ങി. അയാൾ ഈ ദാവീദിൻ്റെ അനന്തരവനും കൂടിയാണ്, അത് വേറെ കാര്യം. ദാവീദ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, രാജാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഇയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നിട്ട് അവിടെ പകരം അമാസ എന്ന് പറഞ്ഞൊരാളെ ഈ സൈന്യത്തിൻ്റെ തലവനാക്കി. ഈ സ്വാഭാവികമായിട്ടും ഈ പണി പോയ ജനറൽ യോവാബിന് സംഗതി തീരെ സൂചിച്ചില്ല. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അയാൾ ഈ അഭിനന്ദിക്കാൻ എന്നുള്ള ഭാവത്തിൽ ഈ അമാസയുടെ അടുത്ത് ചെന്നിട്ട് സൗഹൃദത്തിൻ്റെ ചുംബനം നൽകാനെന്ന നാട്യത്തിൽ ഇടത്തെ കൈകൊണ്ട് അയാളുടെ ഈ അമാസയുടെ താടിയിൽ പിടിച്ച് തൻ്റെ മുഖത്തോട് അടുപ്പിച്ചു. എന്നിട്ട് വലത്തെ കയ്യിലിരുന്ന കഠാര അമാസയുടെ പള്ളക്കയറ്റി. അങ്ങനെ ഉദരം പിളർന്ന് കുടലൊക്കെ പുറത്തിയാടി അമാസ കാലഗതി പൂകി. അപ്പോൾ മൂന്നാമത്തെ ചതിയുടെ കഥയിൽ നിന്ന് നമുക്ക് വഞ്ചകൻ്റെ ചുംബനം, ഉദരം പിളർന്ന് മരിക്കൽ, ഇതും കിട്ടി. നോക്കൂ, ഐതിഹ്യങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നടന്ന് കയറിയ മൂന്ന് ഒറ്റുകാരുടെ ഒരു കമ്പോസിറ്റ് സങ്കരസൃഷ്ടി ആയിരിക്കാം ഈ യൂദാസും. ഈ യൂദാസെന്ന ഈ പേര് നമ്മൾ നേരത്തെ വിശദമായി പരിചയപ്പെട്ട യൂദായുടെ പേര് തന്നെയാണ്. ഈ യൂദ എന്നുള്ള പേര് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോഴാണ് അത് യൂദാസ് ആവുന്നത്. നമ്മുടെ താമാറിന് വ്യഭിചാരത്തിലൂടെ പേരസ് എന്ന സന്തതിയെ സമ്മാനിച്ച അമ്മായിയപ്പൻ നമ്മുടെ പഴയ യൂദയോർക്കുന്നില്ലേ? നമ്മൾ രണ്ടാം ഭാഗത്തിൽ തിരുപ്പിറവിയുടെ തിരുക്കഥയിൽ പറഞ്ഞ കഥയിലെ നായകൻ അയാൾ തന്നെയാണ് ആള്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ഈ യഹൂദനും ജൂതനും യഹൂദ രാഷ്ട്രത്തിനും
യഹൂദ ജനതയ്ക്കും ഈ ജൂഡിയായ്ക്കും ജൂതായ്ക്കും ഒക്കെ ആ പേര് കിട്ടാൻ കാരണമായത് ഈ പേരിൽ നിന്നാണ്, ഈ യൂത എന്നുള്ള പേരിൽ നിന്നാണ്. സോ ഈവൻ ദ നെയിം ഈസ് എ മെറ്റഫർ, ഇറ്റ്സ് എ സിമ്പൽ. ഈ യൂദാസ് എന്ന് പറയുന്ന ഈ പേര് തന്നെ യഹൂദ ജനതയെ മൊത്തമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ യൂദയാണ് അയാളുടെ അനിയനായിട്ടുള്ള ജോസഫിനെ മിഡിയനൈറ്റ് ആയിട്ടുള്ള കച്ചവടക്കാർക്ക് 20 വെള്ളി നാണയങ്ങൾക്ക് വിറ്റത്. അങ്ങനെ ഒരു കഥയും കൂടിയുണ്ട്, പഴയ കഥയാണ്. യൂദായും ഈ ബാക്കി 11 സഹോദരന്മാരും കൂടി ഈ ആടിനെ മേയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഈ ജേക്കബ് അച്ഛൻ, ഇവരുടെ ഈ 12 പേരുടെ അച്ഛൻ യാക്കോബ്, ഈ എളയമോൻ ജോസഫിനെയും ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഇവൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, ദേ നമ്മുടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ തട്ടിക്കളയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ തട്ടിക്കളയണ്ട, നമുക്ക് അവനെ വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിട്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പൊട്ടക്കിണറ്റ് തള്ളിയിടുവാണ് അവനെ. എന്നിട്ട് അതുവഴി പാസ് ചെയ്യുമായിരുന്നൊരു സർദ്ധവാഹക സംഘത്തിന് ഈ യൂത ഈ ജോസഫിനെ 20 വെള്ളി നാണയങ്ങൾക്ക് കൈമാറുന്നുണ്ട്. അപ്പം നോക്കൂ, ആ യൂതയാണ് ഇവിടെ പറയുന്ന ആളും. ഈ മീഡിയേറ്റ്സിനാണോ ഇവനെ കൈമാറിയെന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം അത് പറയുന്ന അതേ ഖണ്ഡികയിൽ വേറൊരിടത്ത് പറയുന്നത് ഇഷ്മയലൈറ്റ്സിന് ഇവനെ 20 വെള്ളി നാണയങ്ങൾക്ക് വിറ്റു എന്നാണ്. ശരി, അപ്പോൾ ഈ ദൈവപുത്രനായ യേശുവിൻ്റെ ഒറ്റുകാരന് ഈ യഹൂദ രാഷ്ട്രത്തിൻ്റെ പേര് തന്നെ കൊടുക്കാൻ ഈ കഥ മെനഞ്ഞുണ്ടാക്കിയവരെ നിർബന്ധിച്ച സാഹചര്യം എന്തായിരിക്കും? അതിന് നമ്മൾ വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ പോകണം. നമ്മുടെ കഥ നടക്കുമ്പോൾ ഈ യഹൂദ രാഷ്ട്രം റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലാണ്. അതിനു മുമ്പും യഹൂദർ ആരുടെയെങ്കിലുമൊക്കെ അധീനതയിലായിരുന്നു. കഴിഞ്ഞ 6 നൂറ്റാണ്ടായിട്ട് അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ BC 701 ഈ അസീറിയൻ രാജാവായിട്ടുള്ള സെന്നാക്കെറിബ്, അയാളുടെ ഭീകരമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. അന്ന് പക്ഷേ ഈ ജെറുസലേം നഗരം വീണില്ല, ക്യാപിറ്റൽ വീണില്ല. അത് കഴിഞ്ഞ് 597 BCE ഈ നെബൂഖദ്നസർ ൻ്റെ ആക്രമണം ഉണ്ടായി. ഈ ബാബിലോണിയൻ രാജാവായിട്ടുള്ള നെബൂഖദ്നസർ, അതേതാണ്ട് ഒരു 10 കൊല്ലം നീണ്ടു നിന്നു ആക്രമണം. അവസാനം BCE 586 ജെറുസലേം നഗരവും വീണു. യഹൂദരുടെ അന്നേ വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടായിരുന്നു ആ സംഭവം. 400 കൊല്ലം മുമ്പ് സോളമൻ രാജാവ് പണികഴിപ്പിച്ചിരുന്ന അതിഗംഭീരമായിട്ടുള്ള ജെറുസലേം ടെമ്പിൾ അത് തകർക്കപ്പെട്ടു. തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നാമാവശേഷമാക്കി കളഞ്ഞു ആ ദേവാലയത്തെ. നഗരം പൂർണ്ണമായിട്ടും അഗ്നിക്കരയാക്കപ്പെട്ടു. എന്നിട്ടും ബാക്കിയായ കെട്ടിടങ്ങളെല്ലാം ഇടിച്ച് നിരത്തി. 10,000 യഹൂദർ കൊല്ലപ്പെട്ടു. ബാക്കി വന്നവരെ മുഴുവൻ തടവുകാരായിട്ട് പിടിച്ച് കയ്യും കാലും കഴുത്തും ചങ്ങലക്കിട്ട് ബാബിലോണിയയിലേക്ക് നടത്തിക്കൊണ്ടുപോയി. ഈ അതാണ് യഹൂദരുടെ പ്രവാസകാലം. ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്നൊരു പാട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ സംഭവത്തിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയേക്കുന്നതാണ്. അത് ബോണിയം എന്ന് പറഞ്ഞൊരു ട്രൂപ്പായിരുന്നു അന്നത് പാടിയത്. അതുകൊണ്ട് 4 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ യഹൂദരെ തടവിലാക്കിക്കൊണ്ടുപോയ ബാബിലോണിയക്കാർക്ക് പേർഷ്യൻ ചക്രവർത്തിയായിട്ടുള്ള സൈറസ് ദ ഗ്രേറ്റിൽ നിന്നും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. സൈറസ് ഈ യഹൂദന്മാരോട് വളരെ അനുഭാവപൂർവം പെരുമാറി. തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന യഹൂദന്മാർക്കെല്ലാം അതിനുള്ള അനുവാദം കൊടുത്തു സൈറസ്. അങ്ങനെ തിരിച്ചു വന്നവർ പണിത ദേവാലയമാണ് യേശുവിൻ്റെ കാലത്ത് ജെറുസലേമിലുണ്ടായിരുന്നത്. ഹെരോദ രാജാവ് ആ ദേവാലയം അതിഗംഭീരമായിട്ട് പുതുക്കി പണിയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ യഹൂദർ സ്വതന്ത്രരായിരുന്നില്ല. അവർ ഈ റോമൻ സാമ്രാജ്യത്തിനുള്ളിൽ നിലനിന്നിരുന്ന ഒരു സാമന്തരാജ്യം മാത്രമായിരുന്നു. ഈ അസീറിയ, ബാബിലോണിയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരെത്തും പിടിയും കിട്ടാത്തവർക്കായിട്ട് ഒരല്പം ഭൂമിശാസ്ത്രം കൂടി സാമാന്യമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ അസീറിയയ്ക്ക് ഇന്നത്തെ സിറിയായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ. ഈ ഇപ്പോഴത്തെ ഇറാഖിൽ ഈ യുഫ്രേറ്റിസ് നദിക്കും ടൈഗ്രിസ് നദിക്കും ഇടയിലായിട്ട് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള
ഒരു പ്രദേശം ഉണ്ടായിരുന്നു. മെസോപ്പൊട്ടേമിയ എന്നാണ് ആ ഭൂഭാഗം അറിയപ്പെട്ടിരുന്നത്. ഈ മെസോപ്പൊട്ടേമിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ്. ഇവിടെ ഈ മെസോപ്പൊട്ടേമിയയിൽ പണ്ടുകാലത്ത് ഈ അനേകം നഗരങ്ങളുണ്ടായിരുന്നു. സുമേർ, അക്കഡ്, ബാബിലോൺ, അഷൂർ, ഇതൊക്കെ അതിൽ ചിലത് മാത്രമാണ്. ഈ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ സുമേർ കേന്ദ്രമായിട്ടാണ് ഒരു രാജ്യം വികസിച്ചു വന്നത്. അതാണ് സുമേരിയ. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കദ് കേന്ദ്രമായി വികസിച്ചു വന്ന അക്കേഡിയ ഈ സുമേരിയൻ സംസ്കാരത്തെയും ഭാഷയൊക്കെ കീഴ്പ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ബാബിലോൺ പ്രാമുഖ്യം നേടിയപ്പോൾ അത് ബാബിലോണിയായി. അതുപോലെ ഈ അഷൂർ അല്ലെങ്കിൽ അഷൂർ കേന്ദ്രമായിട്ട് വികസിച്ച് വന്ന രാജ്യമാണ് ഈ അസീറിയ. അപ്പോൾ ഈ അസീറിയ ആയാലും ബാബിലോണിയ ആയാലും സുമേരിയ ആയാലും അക്കേഡിയ ആയാലും ഇതെല്ലാം ഈ പറയുന്ന ഈ ഇന്നത്തെ ഇറാഖിലെ ഈ രണ്ട് നദികൾക്കിടയിലുള്ള പണ്ട് മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലങ്ങളുടെ ഉള്ളിലുള്ള ശക്തി കേന്ദ്രങ്ങൾ തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഈ ഭൂമിശാസ്ത്രം വിട്ട് ഈ ഒന്നാം നൂറ്റാണ്ടിലെ ജ്യൂവിഷ് ഹോം ലാൻഡിലേക്ക് തന്നെ വരാം. അന്ന് ഈ യഹൂദരുടെ നാടാകെ ഈ റോമൻ അധിനിവേശത്തിന് കീഴിലാണ്. ഈ BC 6 ഈ നെബൂഖദ്നേസറിൽ നിന്ന് ഏറ്റ വമ്പൻ പരാജയത്തിന് ശേഷം അവർ ഈ സ്വതന്ത്രരായിരുന്നിട്ടേ ഇല്ല. നെബൂഖദ്നേസർ എന്ന് പറയുമ്പോൾ ബാബിലോണിയൻ. ഈ ബാബിലോണിയക്കാർക്ക് പിറകെ പേർഷ്യക്കാർ വന്നു. ഈ പേർഷ്യക്കാർക്ക് പിറകെ ഗ്രീക്കുകാർ വന്നു. ഈ ഗ്രീക്കുകാർക്ക് പിറകെ ഈജിപ്റ്റുകാർ വന്നു. ഈ അവർക്ക് പിറകെ സിറിയക്കാർ വന്നു. അതും കഴിഞ്ഞ് അവസാനം വന്നവരാണ് ഈ റോമാക്കാർ. പണ്ട് ദൈവം നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത് പൊളിഞ്ഞ് പാളീസായി. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 600 അവർ ആരുടെയെങ്കിലും ഒക്കെ ഭരണത്തിൻ കീഴിലാണ്. ഈ ചില ചെറുത്തുനിൽപ്പുകൾ ഈ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, എങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഈ റോമാക്കാരുടെ അധീനതയിൽ ഇരിക്കുമ്പോൾ ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഈ യഹൂദരിൽ നിന്നും ഈ പുതിയൊരു തരം ആക്രമണം ഉണ്ടാവാൻ തുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഗറില്ല ആക്രമണം പിറവിയെടുക്കുകയാണ്. ഒരു സംഘം ഈ സായുധരായിട്ടുള്ള ചെറുപ്പക്കാർ പെട്ടെന്ന് എവിടെ നിന്നെന്നില്ലാതെ ചാടി അങ്ങോട്ട് വീഴും. എന്നിട്ട് അവർ മുന്നിൽ കാണുന്ന റോമൻ സൈനിക യൂണിറ്റുകളെ മാരകമായിട്ട് ആക്രമിക്കും. നൊടിയിടയിൽ ഗലീലി പ്രദേശത്തെ കുന്നുകളിലേക്ക് ഇവർ രക്ഷപ്പെടുകയും ചെയ്യും. CE 60 ഇത് തുടങ്ങുന്നത്. യേശു മരിച്ചിട്ട് ഏതാണ്ട് ഒരു 30 ആയിട്ടേ ഉള്ളൂ. CE 66 ഈ റോമാക്കാർക്ക് മതിയായി. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ട് തന്നെ കാര്യം എന്ന് അവരങ്ങോട്ട് ഉറപ്പിച്ചു. യഹൂദദേശത്തിൻ്റെ ഈ വടക്ക് ഭാഗത്തുള്ള ഗലീലിയിലാണ് ഈ സെലഡ്സിൻ്റെ, ഇവരെ സെലഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്, അവരുടെ ഈ മിന്നലാക്രമണങ്ങൾ നടന്നിരുന്നത്. പക്ഷേ ഈ അവിടെ മാത്രമായിട്ട് ആക്രമണം പ്രത്യാക്രമണം ഒതുക്കാൻ റോമാക്കാർ തയ്യാറായില്ല. അവർ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് തന്നെ എടുത്തിയാടി. അവസാനം അവർ ജെറുസലേം വളഞ്ഞ് നഗരത്തിൽ ഉപരോധം ഏർപ്പെടുത്തി. വെസ്പേസിയൻ എന്നൊരു റോമൻ ജനറലാണ് അത് തുടങ്ങി വെച്ചത്. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഈ ചക്രവർത്തിയായി അധികാരം ഏറ്റെടുക്കാനായിട്ട് റോമിലേക്ക് പോയി. പിന്നീട് സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഈ വെസ്പേസിയൻ്റെ തന്നെ പുത്രനായിട്ടുള്ള ടൈറ്റസ് ആണ്, ജനറൽ ടൈറ്റസ്. ജെറുസലേം ടെമ്പിൾ അല്ലെങ്കിൽ ജെറുസലേം എന്ന് പറയുന്നത് ചെറിയൊരു ഏർപ്പാടൊന്നുമല്ല, ഇറ്റ്സ് ഹ്യൂജ് മാസീവ് ആയിട്ടുള്ള സ്ട്രക്ചറായിരുന്നു അത്. ഒരു 30 ഫുട്ബോൾ കോർട്ട്സിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു ഈ ജെറുസലേം ടെമ്പിളിൻ്റെ പ്രെമിസസിന്. 450 അതിൻ്റെ വിസ്തൃതി എന്നാണ് ഒരു കണക്ക്. അതിൽ ഇന്നത്തെ 10 ഒരു കെട്ടിടത്തിൻ്റെ ഹൈറ്റാണ് അന്ന് ആ ടെമ്പിളിനുണ്ടായിരുന്നത്. അത് ഗ്രീസിൽ നിന്നും റോമിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള ആർക്കിടെക്ട്സാണ് അത് പ്ലാൻ ചെയ്തത്. ഇറ്റ്സ് വാസ് എ മാസീവ് ഫോർട്ടിഫിക്കേഷൻ. ഈ പാസോവറിൻ്റെ ഒക്കെ സമയത്ത് ജെറുസലേമിൽ ഒരു 3-4 പിൽഗ്രിംസാണ് ഉണ്ടാവുക. അത്രയും പേരെ ഉൾക്കൊള്ളാൻ പോന്ന വലിയ ഒരു നഗരവും ഈ ടെമ്പിളുമായിരുന്നു ജെറുസലേമിലേത്. ഈ ജെറുസലേം നഗരം എന്ന് പറയുന്നത് ഹൈലി ഫോർട്ടിഫൈഡ് ആയിരുന്നു. പല ലെയേഴ്സിൽ തന്നെ
പ്രൊട്ടക്റ്റീവ് വാൾസും അതിൻ്റെ മുകളിലൊക്കെ നിരീക്ഷണ ഗോപുരങ്ങളും, അങ്ങനെ അസാമാന്യമായിട്ടുള്ളൊരു നഗരമായിരുന്നു ഈ ജെറൂസലേം. അപ്പോൾ ഇതെല്ലാം ഭേദിച്ച് ഈ ടൈറ്റസിൻ്റെ സൈന്യം CE 70 യേശു മരിച്ചിട്ട് 40 കൊല്ലമായിട്ടേ ഉള്ളൂ, ജെറുസലേമിലേക്ക് ഇരച്ചു കയറുകയാണ്. പിന്നെ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നരനായാട്ടുകളിലൊന്നായിരുന്നു. ജെറുസലേം ടെമ്പിൾ അവർ അഗ്നിക്കിരയാക്കി, അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ളതെല്ലാം കൊള്ളയടിച്ച് റോമിലേക്ക് കൊണ്ടുപോയി, എന്നിട്ടും ബാക്കി നിന്നതൊക്കെ ഇടിച്ചു നിരത്തി. ഇതുമാത്രമല്ല, ഈ ദേവാലയം നിന്നിരുന്നിടത്ത് റോമാക്കാർ അവരുടെ ദേവന്മാർക്ക് അമ്പലവും പണിതുയർത്തി. നഗരത്തിലെ കെട്ടിടങ്ങളെല്ലാം ഒന്നൊഴിയാതെ തകർത്ത് തരിപ്പണാക്കി. അതുമാത്രമല്ല, റോമാക്കാരൻ്റെ ശക്തി വരും തലമുറകളിലെ യഹൂദനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ റോമാക്കാർ ഈ പടിഞ്ഞാറൻ വാളിൻ്റെ, വെസ്റ്റേൺ വാളിൻ്റെ ഒരു പോർഷൻ മാത്രം തകർക്കാതെ അവിടെ നിലനിർത്തി. എന്നിട്ട് കൊല്ലത്തിൽ ഒരിക്കൽ അവിടെ വന്നിട്ട് നെഞ്ചത്തിടിച്ച് കരയാനുള്ള ഒരു ഇതും കൊടുത്തു. അത് മറ്റ് റോമാക്കാർക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തൊരു ഏർപ്പാടാണത്. ഇവർ വന്നിട്ട് ഈ കരയുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലത്തെ പെർസിക്യൂഷനായിരുന്നു റോമാക്കാർ യഹൂദന്മാർക്കെതിരെ അന്ന് അഴിച്ചുവിട്ടത്. ഇത് ഞാനൊന്ന് ജനറലായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സൂക്ഷ്മാംശങ്ങളിലേക്ക് വിസ്തരിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ മസാഡ ഇൻസിഡൻറ്റ് പറയേണ്ടി വരും, ഈ ബാർ കോഖ്ബാർ റെവല്യൂഷൻ പറയേണ്ടി വരും. അതിലേക്കൊന്നും നമ്മൾ വിശദമായിട്ട് പോകുന്നില്ല, ജനറലായിട്ട് പറയുകയാണ്. ഏതായാലും ഈ അതോടുകൂടി ഈ യഹൂദന്മാരുടെ രാഷ്ട്രം ഈ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഈ യഹൂദരായിട്ടുള്ള ആളുകളെ മുഴുവൻ ജെറുസലേമിൽ നിന്ന് ആട്ടിപ്പായിച്ച് അവരെ സാമ്രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. എന്നിട്ട് അവിടെ ഈ ജെറുസലേമിൽ വിജാതീയരായിട്ടുള്ള മറ്റു ജനതകളെ കുടിയിരുത്താൻ തുടങ്ങി. ഈ ജെറുസലേം എന്ന പേര് തന്നെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കി, പകരം ആ പ്രദേശത്തിന് പലസ്തീൻ എന്നൊരു പേരും കൊടുത്തു. ഈ വാക്കിന് വളരെ മോശമായിട്ടുള്ളൊരർത്ഥമാണ് അന്നുണ്ടായിരുന്നത്. യഹൂദരെ കളിയാക്കാനും നിന്ദിക്കാനും വേണ്ടി റോമാക്കാർ വിളിച്ച പേരാണ് ഈ പലസ്തീൻ എന്നുള്ള പേരിലേക്ക് പിന്നെ വന്നത്. ഇത് CE 70 കാര്യമാണ് ഈ പറയുന്നത്. ഈ അതിനുശേഷമുള്ള 10-2000 കൊല്ലം ഈ യഹൂദർക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടായിരുന്നില്ല. 1948 നമ്മൾ ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്ന രാഷ്ട്രം ഉദയം ചെയ്യുന്നത് വരെ 10-2000 കൊല്ലക്കാലം യഹൂദന് സ്വന്തം എന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമി പോലും ഈ ലോകത്തുണ്ടായിരുന്നില്ല. കർത്താവ് എന്നേക്കുമായിട്ട് ദാവീദിന് തീറെഴുതി കൊടുത്ത സ്ഥലം BCE 586 മുതൽ CE 1948 വരെയുള്ള 2534 വർഷക്കാലം കരക്കാർ കയറി നിരങ്ങുമായിരുന്നു. ഈ ഫസ്റ്റ് സെഞ്ചുറി പാലസ്തീനിലെ യഹൂദരിൽ ചിലരെയെങ്കിലും സംബന്ധിച്ചിടത്തോളം യേശു ഈ യഹൂദ നിയമങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് യഹൂദ ദൈവമായിട്ടുള്ള യഹോവ അയച്ച മറ്റൊരു യഹൂദ പ്രവാചകൻ തന്നെയായിരുന്നു. ഈ യഹോവ ഈ യഹൂദർക്കിടയിലേക്ക് പ്രവാചകന്മാരെ അയക്കുന്നത് ഈ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് ഈജിപ്തിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിക്കാനായിട്ട് മോശ വന്നു. മോശയ്ക്ക് ശേഷം എത്രയോ പ്രവാചകന്മാർ വന്നു. ഇപ്പം ഷാമുവൽ വന്നു, ഏലിയ വന്നു, എലീഷ വന്നു. ഇവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, ഏലിയായും ഏലീഷായും ഒക്കെ. ഈ ലുങ്കി ഊരി അടിച്ച് ജോർദാൻ നദിയെ പുലർത്തിയിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെ പല പ്രവാചകന്മാരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും അവരെല്ലാം ഈ ബൈബിളിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ യെശയ്യായുടെ പുസ്തകം തന്നെ എടുക്കുക. അതിൽ ഈ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടവയാണ് 40 മുതൽ 55 വരെയുള്ള ചാപ്റ്റേഴ്സ്. അതും കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഈ 56 തുടങ്ങി 66 വരെയുള്ള അധ്യായങ്ങൾ രചിക്കപ്പെടുന്നത്. നമ്മളിത് ഈ ഒറ്റയാൾ ഒറ്റയടിക്ക് എഴുതി തീർത്ത ബുക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അതുപോലെ ഈ ഡാനിയലിൻ്റെ ബുക്ക് ഓഫ് ഡാനിയൽ, അത് BCE 2 നൂറ്റാണ്ടിൽ മാത്രം എഴുതപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ 1st and 2nd മാക്കബീസ് മക്കബായർ,
അത് ബി സി ഇ ഒന്നാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെടുന്നത്. ഈ ബി സി ഇ ഫസ്റ്റ് സെഞ്ചുറി എന്ന് വെച്ചാൽ യേശു ജനിക്കാൻ ഇനി ഒരു 100 കൊല്ലം പോലും ബാക്കിയില്ല എന്നർത്ഥം. അത്രയും റീസെൻ്റാണിത്. ഞാനീ പറയുന്ന കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പി ഒ സി ബൈബിളാണ് ഇരിക്കുന്നതെങ്കിൽ അതിലെ ഈ 1-2 മക്കബായർ എടുത്ത് അതിൻ്റെ മുഖവരെ ഒന്ന് വായിച്ചു നോക്കൂ. കൊട്ടേഷനാണ്, ബി സി 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങളുടെ ഹീബ്രു മൂലം ലഭ്യമല്ല. കൊട്ടേഷൻ എൻഡ്സ്. സി ഇറ്റ്സ് റിട്ടൺ ഓൺലി ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി ബി സി ഇ. പറഞ്ഞു വരുന്നത് ഈ മുഴുവനെ പാടി എഴുതിയുണ്ടാക്കി പുസ്തകങ്ങളും അധ്യായങ്ങളും വാക്യങ്ങളും വേർതിരിച്ച് ബൈൻഡ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് നൂലിക്കെട്ടി ഇറക്കിയ സാധനം എന്നല്ല ഹീബ്രു ബൈബിള്, അല്ലെങ്കിൽ പഴയ നിയമം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന വേദഗ്രന്ഥം. ആദ്യകാലത്തെ ഈ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് എത്രയോ മുമ്പാണ്, 1000 കൊല്ലം മുമ്പ് എഴുതിയതാണ്. അത് ബി സി ഇ 1-ാം നൂറ്റാണ്ട് എഴുതിയതാണ് ഈ അവസാനത്തെ പുസ്തകങ്ങൾ. അത് പറയുന്നത് ഇതൊന്നും ഒരാൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ടോ കുത്തിയിരുന്ന് എഴുതിയ സാധനമൊന്നുമല്ല. ലോങ് പ്രോസസ്സ്, 1000 കൊല്ലം നീണ്ടൊരു സുദീർഘമായിട്ടുള്ള പ്രോസസ്സാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഈ പഴയ നിയമത്തിൻ്റെ. അതിലെ മറ്റൊരു പ്രവാചകൻ്റെ റോളിൽ അവസാനിക്കേണ്ടതായിരുന്നു ഈ യോശുവ പ്രവാചകൻ്റെ ചരിത്രവും. യേശുവ അല്ലെങ്കിൽ യോശുവ എന്നാണ് ഒറിജിനൽ ഹീബ്രു. യേശുവിൻ്റെ കുരിശുമരണത്തെ തുടർന്നുള്ള ആദ്യ ദശകങ്ങളിൽ വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാരും അതിനുള്ള ഒരുക്കത്തിൽ തന്നെയായിരുന്നു. ഒന്നോർക്കുക, ഇപ്പോൾ യേശുവിൻ്റെ അനുയായികളെല്ലാവരും യഹൂദർ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ. അതുമാത്രമല്ല, ഇപ്പോൾ യേശു യഹൂദനായിരുന്നു, യേശുവിൻ്റെ അച്ഛനും, ജോസഫിൻ്റെ കാര്യമാണ് പറയുന്നത്, വളർത്തച്ഛനാണ് എന്നാൽ പോലും, അമ്മയും സഹോദരരും യഹൂദരായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദരായിരുന്നു. മഗ്ദലന മറിയം യഹൂദയായിരുന്നു. സ്നാപക യോഹന്നാൻ യഹൂദനായിരുന്നു. പൗലോസ് യഹൂദനായിരുന്നു. മർക്കോസും മത്തായി യോഹന്നാനും യഹൂദരായിരുന്നു. ഈ ലൂക്കോസിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ചെറിയൊരു സംശയമുള്ളൂ. അയാൾ ആദ്യം ഒരു വിജാതീയനായിരുന്നു എന്നും പിന്നീട് യഹൂദ വിശ്വാസം സ്വീകരിച്ച് യഹൂദനായ ആളുമാണെന്നാണ് ഒരു കഥ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ യഹൂദ മതത്തിൽ നിന്ന് പൊട്ടിക്കിളർത്തതാണ് ക്രിസ്തുമതം. ഈ ആദ്യകാലങ്ങളിൽ ഈ യഹൂദ മതത്തിനുള്ളിലെ ഒരു അവാന്തര വിഭാഗം മാത്രമായിരുന്നു ക്രൈസ്തവർ. സി ഇ 88-90 കാലഘട്ടത്തിൽ മാത്രമാണ് ഇവർ വേർപിരിഞ്ഞത്. ഒരു പക്ഷേ സി ഇ 90-ൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന കൗൺസിൽ ഓഫ് ജാമിനിയ, അതിൽ വെച്ചിട്ടായിരിക്കാം ഈ പിളർപ്പ് സംഭവിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഈ സി ഇ 96-ൽ തങ്ങൾ യഹൂദരേ അല്ലെന്നും അതുകൊണ്ട് ഈ യഹൂദരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ചുങ്കത്തിൽ നിന്നും തങ്ങളെ ഒഴിവാക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം ഈ ക്രൈസ്തവർ അന്ന് ചക്രവർത്തിയായിരുന്ന നെർവായ്ക്ക് കൊടുക്കുന്നുണ്ട്. ചക്രവർത്തി അത് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സി ഇ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള വേർപിരിയൽ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. ഈ പക്ഷേ ഏത് മതം എടുത്താലും ഈ ഒരു കാര്യം എപ്പോഴും ഒരുപോലെയാണ്. ഈ മതത്തിലേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വന്നാൽ അതിനെ എതിർക്കുന്ന ഒരു യാഥാസ്ഥിതിക പക്ഷം, ഒരു ഫണ്ടമെൻ്റലിസ്റ്റുകൾ എപ്പോഴും ഉണ്ടാവും. പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർ അവരുടെ കണ്ണിൽ എന്നും നവീകരണവാദികളും തിരുത്തൽവാദികളും ആയിരിക്കും. ഈ പുരോഗമനവാദികളുടെ കാഴ്ചപ്പാടിലാണെങ്കിലോ മറ്റവർ എന്നും മതമൗലികവാദികളും ആയിരിക്കും. ഈ രണ്ട് പക്ഷത്തിനും ഇടയിൽ എന്നും ശത്രുതയും നിലനിൽക്കും. ഈ സ്ഥിതി തന്നെയാണ് ഈ ഫസ്റ്റ് സെഞ്ചുറി പാലസ്റ്റീനിലും ഉടലെടുത്തിരുന്നത്. ഈ ദേവാലയ നടത്തിപ്പുകാരും യാഥാസ്ഥിതികരുമായിട്ടുള്ള സദൂക്കിയർക്കും യേശുവിൻ്റെ അനുയായികൾക്കും ഇടയിൽ എന്നും ശത്രുതയായിരുന്നു. എങ്കിലും അത് വലിയ സംഘർഷങ്ങളിലേക്കും സംഘടനകളിലേക്കും ഒന്നും വഴിമാറാതെ അങ്ങനെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. എപ്പോൾ സി ഇ 66 വരെ, ഈ സെലഡ്സിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത് വരെ. അപ്പോഴാണ് ഈ സെലഡ്സിൻ്റെ ഗറില്ല ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നതും ഈ റോമാക്കാർ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എടുത്തിയാടുന്നതും. ഈ റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ യഹൂദനും യഹൂദൻ മാത്രമായിരുന്നു. അവനിപ്പോൾ ഈ ഫരിസേനാണോ സദൂക്കിയനാണോ എസ്സീനാണോ സെലട്ടാണോ ഈ യേശുവിൻ്റെ അനുയായിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യം ഈ റോമാ സാമ്രാജ്യത്തിനുണ്ടായിരുന്നില്ല.
യഹൂദരെ ആകെ അവർ കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൊടിയ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആദിമ ക്രൈസ്തവരുടെ മുമ്പിൽ ഒരൊറ്റ വഴി അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, തങ്ങൾ യഹൂദരേ അല്ല എന്ന് റോമക്കാരെ ബോധ്യപ്പെടുത്തുക. തങ്ങളും ഈ സദ്ദൂക്കിയരിൽ നിന്നും ഫരിസേയറിൽ നിന്നും ഒക്കെ ശത്രുത നേരിടുന്ന സാധുക്കളാണെന്ന് റോമാക്കാരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടേതുപോലെ തന്നെ ഞങ്ങളുടെയും ശത്രുക്കളാണ് യഹൂദരെന്ന് വരുത്തുക. അങ്ങനെ ഈ യഹൂദനെ പൊതുശത്രുവാക്കി അവതരിപ്പിക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ വഴി ഏതായിരിക്കും? യേശുവിൻ്റെ കഥകളിലെ ശത്രുവിൻ്റെ സ്ഥാനത്ത് യഹൂദനെ പ്രതിഷ്ഠിക്കുക, അവരാണ് ദൈവപുത്രൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്ന് സ്ഥാപിക്കുക. ജെറുസലേം നഗരവും അവിടുത്തെ ദേവാലയവും തകർത്ത് തരിപ്പണമാക്കാൻ റോമാക്കാരെ ദൈവം അനുവദിച്ചത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരുന്നതിൻ്റെ ശിക്ഷയായിരുന്നു എന്ന് വരുത്തുക. അപ്പോൾ ആ കഥകളിലെ പ്രതിനായകന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേരേതായിരിക്കും? യഹൂദരാഷ്ട്രത്തിൻ്റെ പേര് തന്നെ. ഇങ്ങനെയൊരു ഉദ്ദേശത്തോടെ ആയിരിക്കാം മർക്കോസ് ഒരൊറ്റുകാരനെ പഴയ നിയമത്തിലെ പല കഥകളിൽ നിന്നും കണ്ടെടുക്കുന്നതും അയാൾക്ക് യൂദാസ് എന്ന് പേര് കൊടുക്കുന്നതും. പതിവ് പോലെ പുറകെ വന്ന മത്തായിയും ലൂക്കോസും യോഹന്നാനും തങ്ങളുടെ വക പൊലിപ്പിക്കലുകളും കൂടി മത്സരിച്ച് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് വെറുക്കാൻ എക്കാലത്തെയും കൊടിയ ഒറ്റുകാരനായ യൂദാസ് ദേ നമ്മുടെ മുമ്പിൽ പൈശാചിക രൂപം കൊണ്ട് നിൽക്കുന്നു. ഇതുമാത്രമല്ല, മർക്കോസ് തുടങ്ങി യോഹന്നാനിലേക്ക് എത്തുമ്പോഴേക്കും റോമാക്കാർ മോർ ആൻഡ് മോർ ഇന്നസെൻറ്റും യഹൂദർ കൂടുതൽ കൂടുതൽ കുറ്റവാളികളും ആവുകയാണ്. റോമാക്കാരെ ഇങ്ങനെ കൂടുതൽ 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 ഇന്നസെൻ്റ് ആക്കി ഈ രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും എഴുതപ്പെട്ട പല അപ്പോക്രിഫൽ ടെക്സ്റ്റുകളിലും ഈ പീലാത്തോസ് പുണ്യവാനാവുകയാണ്, സെയിൻ്റ് ആവുകയാണ്. അത് വേണ്ട, ഇന്നും ഈ കോപ്റ്റിക് ചർച്ചിലും എത്യോപ്യൻ ചർച്ചിലും ഇയാൾ ക്രിസ്ത്യൻ മാർട്ടറും രക്തസാക്ഷിയും സെയിൻറ്റും പുണ്യവാളനുമാണ്, ദിവ്യനുമാണ് ഈ പീലാത്തോസ്. രണ്ടാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അവർ ഈ പീലാത്തോസിനെ കുളിപ്പിച്ച് ഭംഗിയാക്കി പുണ്യവാളനാക്കി യൂദനെ ഏറ്റവും നികൃഷ്ടനും ആക്കി. ഇതാണ് നമ്മുടെ യൂദാസിൻ്റെ കഥ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് സംശയങ്ങൾ ബാക്കി നിൽക്കും. ഒന്ന്, ഈ നസറേത്തിന് 150 കിലോമീറ്റർ തെക്കുള്ള ജെറുസലേമിൽ നിന്നും ഏതാണ്ട് അത്രയും തന്നെ ദൂരം വടക്കുള്ള സീദോനിൽ നിന്നും പോലും യേശുവിനെ പറ്റി കേട്ട് ജനം കൂട്ടം കൂട്ടമായി വന്നു എന്നൊക്കെയാണ് മർക്കോസ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ 3-ാം അധ്യായത്തിൽ തന്നെ മർക്കോസ് പറയുന്നത് അപ്പോഴേ ഇത്രയധികം ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യേശുവിനെ പറ്റി കേട്ടറിഞ്ഞ് പറ്റം പറ്റമായിട്ട് വന്നു എന്നാണ്. അതുകൊണ്ട് അവസാനം ഈ യേശു ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകി വശായി, ആരാണിവൻ എന്ന് ചോദിച്ചു എന്നാണ് മത്തായി പറയുന്നത്. അങ്ങനെ ലോകർക്ക് മുഴുവൻ സുപരിചിതനായ യേശുവിനെ ഒരു ചുംബനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ ഈ ഒരു ഒറ്റുകാരൻ്റെ ആവശ്യം എന്താ? ഇനി ഈ തിരക്കില്ലാത്ത സമയം നോക്കി ഒരു ലഹളയ്ക്കുള്ള അവസരം കൊടുക്കാതെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് റോമൻ എംപയറിന് സ്വന്തം രഹസ്യ പോലീസൊന്നും ഉണ്ടായിരുന്നില്ലേ? യൂദാസ് എന്ന് പറയുന്ന ഒരാൾക്ക് 30 വെള്ളിക്കാശ് ബ്രൈബ് ചെയ്തിട്ട് വേണോ റോമാ സാമ്രാജ്യത്തിൻ്റെ രഹസ്യ പോലീസിന് യേശു വൈകുന്നേരം എവിടെയാണ് ഉണ്ടാവുക, എവിടെ ഇരിക്കുമ്പോഴാണോ ഒറ്റയ്ക്ക് ഇയാളെ പിടിക്കാൻ പറ്റുക എന്നറിയുക? അതുകൊണ്ട് ഈ അന്ത്യവിധിയുടെ എക്സാക്റ്റ് ദിവസവും മണിക്കൂറും ഒഴിച്ച് ബാക്കിയെല്ലാം അറിയാവുന്ന ദൈവം എന്തിനാണ് ഇത്തരം ഒരു നീചനെ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഈ തൻ്റെ ഇന്നർ സർക്കിളിൽ ഉൾപ്പെടുത്തിയത്? യേശു ഹാൻഡ് പിക്ക് ചെയ്ത 12 ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ യൂദാസ്. അതും പോട്ടെ, ഈ യൂദാസ് തന്നെ ഒറ്റു കൊടുക്കണമെന്നും അങ്ങനെയേ തിരുവെഴുത്ത് നിറവേറുകയുള്ളൂ എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന സർവജ്ഞാനിയായിട്ടുള്ള ദൈവപുത്രൻ യേശു എന്തിനാണ് ഈ പാവത്തിനെ പിടിച്ച് ശാപിച്ച് പണ്ടാരടക്കുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് പോയാൽ അത് ഇവിടെ ഒന്നും നിൽക്കുകയില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ 4-ാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം.